ഹലോ ഡീസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെള്ളക്കടല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഐറ്റം തയ്യാറാക്കുന്നത്. നമുക്ക് ചുവന്ന കടലയും ഇതുപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. കടല നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷമാണ് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഓവർ നൈറ്റ് ആണ് കേട്ടോ ഈ കടല വെച്ചിട്ടുള്ളത്. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് രാവിലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ടെടു വെച്ചാൽ മതി. നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷം കഴുകി എടുത്തതാണിത്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് ഓണാക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ആ ഒരു പേനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ 1 ടീസ്പൂൺ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിത് 1 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 1 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചെറുതൊക്കെ ആണെങ്കിൽ 1.5 സവാള വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു സവാള വഴറ്റി വരുന്ന വരെ വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഈ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കരുത്. ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1/2 കപ്പ് കടല മാറ്റി വെക്കാം. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു ഗ്രേവിയിൽ നമ്മുടെ ഈ കടല നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു വേവിച്ച കടലയുണ്ടല്ലോ, ആ ഒരു കടല നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് നമ്മുടെ കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കടല ഇങ്ങനെ വിട്ട് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങയൊന്നും അരക്കാതെ ഈ കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെള്ളം പോലെ ഇരിക്കും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പത്തിനും അതുപോലെ ചപ്പാത്തിക്കും അതുപോലെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കടലക്കറി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വരുന്ന അതിനും കൂടെ ഒന്ന് എനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.